കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു യാക്കോബായ വിശ്വാസിയുടെ വിലാപം ഇതാ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ശ്രേഷ്ഠ കാതോലിക്ക എഴുതി വച്ചത് രണ്ട് വിൽപ്പത്രം, മൂന്ന് വിൽപ്പത്രം എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം: എന്ത് കോപ്പാണ് കാതോലിക്കയുടെ പേരിലുള്ളത്? എല്ലാം ഓരോരുത്തർ അടിച്ചു മാറ്റിയില്ലേ? 1974 സി എം തോമസ് അച്ഛൻ മോർ ദിവനാസിയോസ് മെത്രാനായപ്പോൾ മുതൽ പിരിച്ചതും സമ്പാദിച്ചതുമായ പണം എവിടെ? മണ്ണുത്തിയിലും കോതമംഗലത്തും പണിത അരമനകൾക്ക് ചരിത്രമുണ്ട്. അതെല്ലാം പള്ളിക്കാരുടെയും വ്യക്തികളുടേതുമാണ്. പാത്രിയർക്ക സെന്ററിൻ്റെ അടിസ്ഥാനം മലബാറിലെ കാലം ചെയ്ത ഡോക്ടർ യുഹാനോൻ മോർ ഫിലക്സിനോസ് മെത്രാൻ അമേരിക്കയിൽ പോയി പിരിച്ചു കൊണ്ടുവന്ന അന്നത്തെ 72 ലക്ഷം രൂപയാണ്. മോർ ദിവനാസിയോസിൻ്റെയും കാതോലിക്കയുടെയും പേരിൽ പല പള്ളിക്കാരും ചാപ്പലിനും കുരിശിൻ തൊട്ടിക്കും സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതായിരുന്നു വിൽപ്പത്തത്തിൻ്റെ ഒരു കാരണമെന്ന് മുൻ സഭാ സെക്രട്ടറി പീറ്റർ കെ ഏലിയാസ് പറയുന്നു. പീറ്റർ കെ ഏലിയാസ് പറഞ്ഞതുപോലെ കാതോലിക്ക അടക്കം നാല് മെത്രാന്മാർ 1934 ഭരണഘടന അംഗീകരിച്ച് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതാണ്. കൊച്ചി മെത്രാനും ഇതിൽപ്പെടും. ഹൈറേഞ്ചിലെ സ്ഥലം തർക്കഭൂമിയാണ്. അതിനൊരു ചരിത്രമുണ്ട്. കീഴിലം ധ്യാനമന്ദിരത്തിൻ്റെ ഭൂമിയിൽ കാതോലിക്കയ്ക്ക് എന്തധികാരമാണുള്ളത്? ഒരു കുടുംബം ഇൻ്റർനാഷണൽ സ്കൂളിന് വേണ്ടി 4.5 ഏക്കർ ഭൂമിയും അതിൽ കെട്ടിടവും നിർമ്മിച്ചു. സ്കൂൾ നടക്കാതായപ്പോൾ ധ്യാനമന്ദിരം തുടങ്ങാൻ സൗജന്യമായി വിട്ടുതന്നു. കാതോലിക്കയെയും കന്യാസികളടക്കം പലരെയും ട്രസ്റ്റിൽ ഉൾപ്പെടുത്തി. ട്രസ്റ്റിലെ ഒരാൾ ആ ട്രസ്റ്റിൻ്റെ സ്വത്തുക്കൾ സഭയ്ക്കെന്ന് പറഞ്ഞ് വിൽപ്പത്രം എഴുതിയാൽ എന്തു നിയമസാധുതയാണുള്ളത്? കോടിക്കണക്കിന് രൂപയുടെ സ്ഥലവും കെട്ടിടവും വിട്ടുതന്ന കുടുംബത്തോട് സഭ ചെയ്തത് ക്രൂരതയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ കാതോലിക്ക ബാവയോ മലങ്കര മെത്രാനോ ആരും ശവസംസ്കാരത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് വലിയ തമാശ. എബ്രഹാം മോർ സേവേറിയോസ് തിരുമേനിയാണ് ശവസംസ്കാര ശുശ്രൂഷ നടത്തിയത്. തിരുമേനി ഭദ്രാസന മെത്രാനല്ല. അദ്ദേഹത്തെ അറിയുകയുമില്ലായിരുന്നു. കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കും. കാതോലിക്കയുടെ പേരിലുള്ള സ്വർണവും ബാങ്ക് നിക്ഷേപവും പള്ളി നഷ്ടപ്പെട്ട പള്ളിക്കാർക്കാണെന്ന് വിൽപ്പത്രത്തിൽ വായിച്ചു. എത്ര കിലോ സ്വർണം കാണും? എത്ര കോടി രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ടാകും? ഈ വിൽപ്പത്രം സൃഷ്ടിച്ച തെണ്ടികൾ ജനങ്ങളെ ചിരിപ്പിച്ചു കൊല്ലും. മുമ്പ് ഇൻകം ടാക്സ് റെയ്ഡിൻ്റെ പേര് പറഞ്ഞ് സ്വർണവും പണവും ട്രസ്റ്റി അടിച്ചു മാറ്റിയെന്ന് സഭ മുഴുവൻ പാട്ടാണ്. പ്രായാധിക്യത്തിലായ കാതോലിക്കയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? കഴുത്തിൽ കിടന്ന കുരിശുമാലയും മോതിരവും സ്വർണമാകാൻ പക്ഷേ സാധ്യതയുണ്ട്. ഒറിജിനൽ അടിച്ചു മാറ്റി മുക്കുപട്ടം കയറ്റിയോ എന്ന് ഉരച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഈ തീവട്ടിക്കുളക്കാർ എന്തെല്ലാം കൊള്ളയടിച്ചെന്ന് ദൈവത്തിന് പോലും അറിയില്ല. സഭയുടെ ഇറച്ചിയെല്ലാം കഴുകന്മാർ കൊത്തിവലിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ വെറും അസ്ഥി പഞ്ചരം മാത്രം.